ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്ലാനിങ്ങിൽ എടുത്തിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു കേട്ടോ. പക്ഷെ അത് മൊത്തം ഫ്ലോപ്പായി പോയി. ഇപ്പം എന്താ അറിയില്ല, ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഓരോന്ന് ചെയ്യും, പക്ഷേ പിന്നീട് അത് ഫ്ലോപ്പായിട്ടാണ് കേട്ടോ വരിക. പക്ഷെ എന്നാലും ഞാൻ ആ വീഡിയോ കൊണ്ട് അങ്ങനെ അതിൻ്റെ അപ്ലോഡ് ആക്കലുണ്ട്. അപ്പം ഇന്നത്തെ യാത്ര കോഴിക്കോടേക്കാണ് കേട്ടോ. കോഴിക്കോട് ബീച്ച് കാണാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം കോട്ടക്കടവ് മുൻകാക്ക ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പം അവിടെ ഞങ്ങൾ കയറി ഉച്ചക്ക് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരു 4 മണിയൊക്കെ ആയ ടൈമിലാണ് കേട്ടോ കോഴിക്കോടിലേക്കുള്ള യാത്ര തുടങ്ങിയത്. അപ്പോൾ കോഴിക്കോട് എന്നുള്ള പ്ലാനിങ് ഒന്നുമില്ല. അതിപ്പോൾ നമ്മൾ ചെന്നെത്തിയത് കോഴിക്കോട് ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കോഴിക്കോടേക്കാണ് പോയത് എന്ന് പറഞ്ഞതാണ് കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് കുട്ടികളെയും കൊണ്ടിട്ട് പുറത്തിറങ്ങാന്നുള്ള പ്ലാനിങ്ങിൽ ഇറങ്ങിയ ദിവസമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ കോട്ടക്കടവ് അങ്ങനെ ഫ്രണ്ടിൻ്റെ വീട്ടിലും കയറാനുണ്ടായിരുന്നു. അപ്പം കുട്ടികളായിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നുമില്ലായിരുന്നു, അവർ അറിയാതെ നമ്മൾ ചെന്നതായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇങ്ങനെ ചോദിച്ചത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഫസ്റ്റ് ടൈം ഉള്ള എക്സ്പീരിയൻസ് ആണ്. സാധാരണ നമ്മളിങ്ങനെ കോഴിക്കോട് പോകുന്ന ടൈമിൽ കോഴിക്കോട് എത്തി കുറച്ച് നേരം ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി അവിടെ നിന്ന് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചിട്ട് മോളിലൊക്കെ ഒന്ന് പോയി കുട്ടികളൊക്കെ ഏറ്റൊന്നിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ലോണം നേരം കഴിക്കിട്ടൊക്കെയാണ് വരിക. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇതിലൊന്നുമില്ല കേട്ടോ. ആ ഒരു ബീച്ചിൽ പോയിരിക്കുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടൊന്നും ആരും ഇത് കാണരുത് കേട്ടോ. അതാദ്യം പറഞ്ഞുതരാം. പിന്നെ കണ്ടതിന് ശേഷം ഇതെന്ത് വീഡിയോ ആണെന്ന് ചോദിച്ചിട്ടാരും കമൻറ്റ് ചെയ്യരുത് കേട്ടോ. അത് ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക കുറച്ച് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്. ഈ ടൈമിൽ ബേപ്പൂർ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ 29-ാം തീയതി വരെ എങ്ങാണ്ടാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പോയത് 26-ാം തീയതി ആയിരുന്നു. അപ്പം ബേപ്പൂർ ഫെസ്റ്റിൻ്റെ ആ ഒരു എൻട്രൻസ് വരെ എത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞതാണ് കോഴിക്കോട് പോയാൽ മതി. ബേപ്പൂർ ഫെസ്റ്റ് എന്താണെന്ന് സത്യത്തിൽ എനിക്കല്ല, വാട്ടർ ഫെസ്റ്റ് ആയിരുന്നു അവിടെ. അപ്പം അത് കാണാനുള്ള അത് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് കോഴിക്കോട് പോകുന്നതാണ് കേട്ടോ. കുട്ടികളോട് കോഴിക്കോട് പോകാമെന്ന് ബീച്ചിൽ പോവാ കളിക്കുക മാളിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കൊണ്ടുവരുന്നത്. അപ്പം അവർ അങ്ങനെയാണ് വിചാരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കോഴിക്കോടൊക്കെ പ്ലാൻ മാറ്റിയത് കേട്ടോ. പക്ഷേ ഭയങ്കരമായിട്ട് നഷ്ടമായിപ്പോയി. പിന്നെയാണ് ബേപ്പൂർ ഫെസ്റ്റ് എന്താണ് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഇൻ്റർനാഷണൽ പ്രോഗ്രാമാണെന്നൊക്കെ ഉള്ളത് പിന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അറിയാത്ത കാര്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണ് അപ്പം ഏതായാലും പറഞ്ഞ് പറഞ്ഞ് ബീച്ച് എത്തിയിട്ടോ. ബീച്ചിൻ്റെ ഫസ്റ്റ് മുതലേ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ ശരിക്കും ചടച്ചിട്ടോ. കാരണം വെക്കേഷൻ ടൈമിൽ ആരും ബീച്ചിൽ പോകരുത്, പ്രത്യേകിച്ച് നല്ല വലിയ ബീച്ചിലൊക്കെ. ഭയങ്കര തിരക്കായിരുന്നു. വീഡിയോ എടുക്കാനൊക്കെ എന്തോ ഒരു നമ്മളിങ്ങനെ ചെറിയൊരു ചാനൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എന്താ അറിയില്ല എനിക്കൊരു മടിയിട്ടോ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടും മടിയാവുക. അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ മാറി നിൽക്കുക ചെയ്തത്. ബീച്ചിനടുത്തൊരു എക്സിബിഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എന്താണ് ധ്രുവിഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ കുറച്ചൊന്ന് അങ്ങോട്ട് പോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാട്ടാണ്. ഞാൻ അതിൽ എത്ര കയറ്റിയാലും എനിക്ക് നല്ല ഇഷ്ടമാണ്. ചിലർക്ക് തലയറ്റും ശരദിക്കുന്നൊക്കെ പറയും. ഇപ്പോൾ അടുത്തൊന്നും എനിക്ക് അതിൽ കയറാനേ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയാലോ ചോദിച്ച് എനിക്ക് പറഞ്ഞാൽ അങ്ങോട്ട് പോകണ്ട, ബീച്ചെല്ലാം എനിക്ക് കണ്ട് ബീച്ചിൽ പോയാൽ മതി കേട്ടോ. അങ്ങനെ ഏതായാലും ബീച്ചിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കോഴിക്കോടേക്കാകെ വരുന്ന കുറച്ച് ഐറ്റംസ് കഴിക്കാനൊക്കെയാണെന്ന്. അതിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. കാരണം നമ്മൾ പോയൊരു ഏരിയയിൽ എന്ന് പറഞ്ഞത് നല്ലോണം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും ക്യാമറ ഒന്ന് പൊന്തിച്ചാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മളെ വീഡിയോയിൽ അറിയാണ്ട് ആരെങ്കിലുമൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ട് തന്നെ, നല്ല തിരക്കുണ്ട്. അപ്പോൾ എങ്ങനെ വീഡിയോ ഓണാക്കിയാലും മറ്റുള്ളവരും കൂടി അതിൽ ആഡായിപ്പോവും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വല്ലാണ്ട് വീഡിയോ എടുക്കാൻ ഒന്നാമത്തെ കാരണം അതാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് രണ്ടാക്കും നല്ലോണം മുതലായിട്ടുണ്ട്. നല്ലോണം മണ്ണിൽ കിടന്നിട്ട് കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇൻസ്റ്റഗ്രാമിന് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. അൽസാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലോണം മണ്ണിൽ ഇങ്ങോട്ട് കെട്ടുന്ന കളിച്ചിട്ട് രണ്ടുപേരും കൂടി അവർക്ക് നല്ല ഇതായിന് ഹാപ്പി ആയിരിക്കുന്നത്. പിന്നെന്താ വെച്ചാൽ നമ്മൾ എന്താണ് മാളിലൊന്നും പോയിട്ടില്ല കേട്ടോ.
ഒരുപാട് നേരം ഇങ്ങനെ നിന്നിട്ട് എന്താ വെച്ചാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം എന്താണ് വഴിയൊക്കെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി എടുക്കാനും പോകാനും വരാനൊന്നും പറ്റുന്നില്ല. നമ്മൾ ശരിക്കും വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ 9:30 ആയിട്ടുണ്ട്. പക്ഷെ എവിടെയും കാണാൻ പറ്റിയില്ല. അതായത് ഈ ഒരു കളി തന്നെ ഇവരിങ്ങനെ കുറച്ച് നേരം ഇവിടെ കളിച്ച് സൂര്യാസ്തമയമൊക്കെ ഒന്ന് കണ്ട് ഒരു 6:30 ആയപ്പോൾ തന്നെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒന്നും കാണാൻ പറ്റിയില്ല. ഞാൻ പറയാം, കോഴിക്കോട് പോയിട്ട് ആ വണ്ടി അത്രയും നേരം ഇരുന്നത് വേസ്റ്റ് എന്നല്ലാണ്ട് ഒരു സംഭവം ഉണ്ടായില്ല. കോട്ടക്കടവ് ഇങ്ങനെ ആ ഒരു ഫ്രണ്ടിനെ വീട്ടിൽ പോകാണ്ടെന്ന് പറഞ്ഞില്ല. അവിടെ പോയത് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ്. കുറച്ച് നേരം ഒരു 2-3 മണിക്കൂറൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അത് നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇനി അവിടെ പോകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കും. വീഡിയോ എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോകണം. അത് പിന്നെ പ്ലാനിങ് ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ അവിടെ കയറണമെന്ന് ചോദിച്ചപ്പോൾ ആ കയറാമെന്ന് പറഞ്ഞ് അവിടെ ഒന്ന് കയറി കുറച്ച് നേരം അവിടെ പെട്ടുപോയി. അവിടെ കയറിയാൽ പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങാൻ പറ്റില്ല, അവർ വിടൂല. അപ്പം എങ്ങനെ എപ്പോഴൊന്നും നമ്മൾ പോകലില്ല, എപ്പോഴെങ്കിലുമൊക്കെ പോകലുള്ളൂ. പിന്നെ ഞാൻ ഫാമിലിയൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഫാമിലിയിൽ വീട്ടിൽ നിന്ന് എല്ലാവരുമായിട്ട് പോയിട്ടുണ്ട്. കാരണം അവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കാണാനൊക്കെ. ഒരു പുഴൻ്റെ വക്കത്താണ്. അപ്പോൾ കാണാനൊക്കെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇനി ഇൻഷാല്ലാ ഇനി അവിടെ പോകുമ്പോൾ വീഡിയോ എടുത്തിട്ട് അത് അപ്ലോഡ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പ്ലാനിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് റീസനും ഇവയൊക്കെ വേണ്ടിയിട്ടുള്ള എടുത്ത് സൂര്യാസ്തമയൊക്കെ ഒന്ന് ഇങ്ങനെ ഇരുന്ന് കണ്ടിട്ട് ഇവെല്ലാം അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ കോഴിക്കോട് വരുമ്പം ഏറ്റവും ഹൈലൈറ്റായി ഇപ്പോൾ നിൽക്കുന്നത് ദിലാരയാണല്ലോ. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് അവളെ റോഡ് വീട് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൻ്റെ വക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം നമ്മളിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ കയറണമെന്ന് ചോദിച്ച് അവിടെ ജസ്റ്റ് ഒന്ന് കയറി. അവിടെ ഒരു 10-20 മിനിറ്റ് നിന്നിട്ടുള്ളൂ കേട്ടോ, ഇരുടാവല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചേലേമ്പ്ര ഭാഗത്തൊക്കെ ഉത്സവമൊക്കെ ഉണ്ടായിട്ട് ഭയങ്കരമായിട്ട് ബ്ലോക്കിൽ പോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആണ് നേരം വൈകിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താൻ. അന്തുന അസുനൊക്കെ നല്ലോണം ദേഷ്യം പിടിച്ചിരുന്നു കേട്ടോ. ഇതാണ് നിങ്ങൾ കറങ്ങാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞത്, വണ്ടി മുതൽ ഇങ്ങനെ ഇരുത്താനാണ് നിങ്ങൾ കൊണ്ടുപോയത്. ഇത് പറ്റില്ല, ഇത് കറക്കല്ല, ഇത് പറ്റില്ല, വേറെ കൊണ്ടുപോകണം, കുറേ നേരം ഉള്ളിടത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിയിരുന്നു കേട്ടോ. കണ്ടാൽ നല്ല തിരക്കാണ്. നമ്മളൊരു ചായ കുടിക്കാൻ നോക്കിയിട്ട് വരെ നമ്മൾ ചായ ഓർഡർ ചെയ്തിട്ട് അവിടെ നിൽക്കുക എന്നല്ലാണ്ട് ഇങ്ങോട്ട് കിട്ടണില്ല. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പോവാം വേറെ എവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്ട് പോയി. പിന്നെ രാത്രിയാവല്ലേ, അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും നിർത്തിയില്ല. അത് ജസ്റ്റ് ഒന്ന് റോഡിൻ്റെ ബ്ലോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ട, വീഡിയോ കഴിയുന്ന വരെ നിങ്ങളായിട്ട് എന്തായാലും സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളെ ഫ്ലോപ്പായ വ്ളോഗ് കേട്ടോ. എന്തായാലും ഇൻഷാല്ലാ വേറെ ഒരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കേ.